ซีซั่น2മലയാളത്തിന്റെ ചിരിക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന്, നമ്മുടെ ഹൃദയങ്ങളിൽ എക്കാലവും സ്ഥാനമുള്ള സീമ ചേച്ചിക്കും സുധീഷിനും സ്വാഗതം. മൊബൈൽസ് വന്നതോടെ നമ്മുടെ കാലണ്ടറും ന്യൂസ് പേപ്പേഴ്സും ക്യാമറാസും ഒക്കെ തന്നെ ഈ മൊബൈൽ ഫോണിലായി. ഇവിടെ ഇതാ നമ്മുടെ കേരളത്തിൽ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ടെലി ബ്രാൻഡ് ഷോകളുടെ ഒരു സ്പൂഫ് വേർഷനുമായി മലയാളികളും മൊബൈലും എന്ന റൗണ്ടിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം ചിരിക്കുടുക്ക. ഈ വീട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് ആൽബത്തിന്റെ ഷൂട്ട് നടന്നത്. ആൽബത്തിന്റെ ഷൂട്ട് അല്ലെന്ന്? പിന്നെ എടാ, ഇവിടുത്തെ മുരളിയാണ് ഈ വീട് മാറി പോവാ. അപ്പൊ ഇവിടുത്തെ വീട്ടു സാധനങ്ങൾ ഓരോന്നായി നമ്മുടെ ലോക്കൽ ചാനലിലൂടെ കാണിച്ച് അത് ജനങ്ങളിൽ എത്തിച്ച് കച്ചവടം നടത്തി കൊടുക്കണം. ഓ, നമ്മളെ പറഞ്ഞു വരുമ്പോ എലി ബ്രാൻഡ് ഷോ. എലി ബ്രാൻഡ് അല്ല, ടെലി ബ്രാൻഡ്. മുരളിയണ്ണ, മുരളിയണ്ണ, ഇങ്ങോട്ട് ഇറങ്ങി വാണ, ഷൂട്ട് ചെയ്യണ്ടേ? എടാ, ദാ വന്നടാ. നിങ്ങൾ എത്തിയോ? നിങ്ങൾ പറഞ്ഞാണെ പോലെ ഞാൻ സാധനങ്ങളെല്ലാം ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കച്ചവടം നടക്കുമല്ലോ. ടി വി കൂടെ കാണിച്ചാ? എന്റെ ടി വി പരസ്യം കാണിച്ചാ ഈസിയായിട്ട് കച്ചവടം നടക്കത്തില്ലയോ? അത് മാത്രമല്ല, നമ്മൾ ഈ താമസം മാറുവാണ് എന്തായാലും. അപ്പൊ ഈ പഴയ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അറിയാലോ, ഇവിടെ കുടുംബക്കാർ ചേട്ടൻ അനിയും പറഞ്ഞാൽ അവിടെ ഒന്ന് ചെന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കലഹമൊക്കെ നടക്കാൻ ചാൻസുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളായിട്ട്? അതുകൊണ്ടങ്ങ് മാറാം. അപ്പൊ ഈ പഴയ സാധനങ്ങൾ എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യാന്ന് വിചാരിച്ചു. ചേച്ചിയെ വിളിച്ച, അയ്യോ, അവള് ഇപ്പൊ ടി വി അഭിനയിക്കുന്നതുകൊണ്ട് വരില്ല, കുറച്ച് മേക്കപ്പിലൊക്കെയാണ്. വിളിക്കാ, ഇങ്ങോട്ട് വന്നു, വന്നു ഇങ്ങോട്ട് വാ, ഇറങ്ങി വാ. നമസ്കാരം. ചേച്ചിയെ കാണാൻ നല്ല സുന്ദരി തന്നെ. ഇന്നലെ പോയി മേക്കപ്പ് സാധനങ്ങളെല്ലാം മാച്ചല്ലേ ചേച്ചി? അയ്യോ, മേക്കപ്പിന്റെ സാധനം വാങ്ങിക്കാൻ നമ്മൾ ഇനി എവിടെ ഇരിക്കുന്ന പൈസ? പിന്നെ കുറച്ച് പൗഡറും എടുത്ത് വെളിച്ചെണ്ണ തേച്ച് അങ്ങ് തേച്ച് പിടിപ്പിച്ച്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നായിരുന്നല്ലോ, അതുപോലെ പഠിച്ചിട്ടുണ്ടോ? 4 ദിവസം സീരിയല് കാണുന്നില്ല. ടെലിവിഷൻ എടുക്കാൻ നേരെ ഇത് കാണുക, കണ്ടു പഠിക്കുക. പഠിച്ചെടുത്തെങ്കിലല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പോരാ, സിനിമാ പേരുകളോട് ഉൾപ്പെടെ അല്ലെങ്കിൽ സിനിമയുടെ ഡയലോഗോടൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊലിമ കിട്ടും അങ്ങോട്ട്. എന്നൊരു സംഭവം ഞങ്ങൾ ഒരുവിധം പഠിച്ചു വെച്ചിട്ടല്ലേ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ വേണം നിങ്ങൾ അഭിനയിക്കാൻ. അപ്പൊ ഇളയ കളിച്ചോണം, എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ പോയി നേരെ, ഞാൻ ആക്ഷൻ പറയുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് എൻട്രി ചെയ്ത് വരണം. ഒരു പഞ്ചിന്, ഒരു ഗുമ്മിന്. ഓക്കെ, പോയിട്ടോ. എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം. വ്യത്യസ്തങ്ങളാർന്ന നിരവധി പ്രോഡക്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ താമസം മാറുന്നു. അപ്പൊ ഞങ്ങൾ അധികം യൂസ് ചെയ്യാത്ത ഈ പഴയ സാധനങ്ങൾ ഒരു കുറഞ്ഞ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു ആദായ വിൽപ്പനയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അതെ, എന്താണെന്ന് അറിയണ്ടേ? നോക്കൂ. ഓക്കേ, ആദ്യം പരിചയപ്പെടുന്ന ഒരു വുളൻ ഷീറ്റ്. കമ്പിളി പുറത്ത്. ഈ വുളൻ ഷീറ്റിന് ഭയങ്കരമായ പ്രത്യേകതയുണ്ട്. വളരെ വലിയ വലിയ, ഒരിക്കലും നമുക്ക് ഇട്ടാൻ പറ്റാത്ത, രണ്ട് ബെഡിൽ വരെ ഇടാൻ പറ്റുന്ന വലിയ ഷീറ്റാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ബെഡ്ഷീറ്റ് കൊണ്ട് നമ്മൾ പുതച്ച് കിടക്കുമ്പോ നമുക്ക് കടക്കാർ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രത്യേക നൂതന സംവിധാനം ഈ ബെഡ്ഷീറ്റിലുണ്ട്. ഇങ്ങനെ ഇല്ലേക്കുന്ന നോക്കുമ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, കടക്കാർ ഏത് സൈഡിൽ കൂടെ വരുന്നെന്ന് നോക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള അത്യാധുനിക പുതപ്പാണിത്. അത് മാത്രമല്ല, മറ്റൊരു സംവിധാനം കൂടി ഇതിലുണ്ട്. ശ്വാസ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കെല്ലാം ഈ പുതപ്പ് വളരെ നല്ലതാണ്. ഇങ്ങനെ ഇട്ടിട്ട് മൂക്കിന്റെ ശ്വാസ ഭാഗത്തൂടെ ആവശ്യത്തിന് ഓക്സിജൻ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്. മാത്രവുമല്ല, 100 കോടി ക്ലബിൽ കയറിയ പുറപ്പാണ് ഈ പുറപ്പ് കിട്ടോണ്ടാണ് പണ്ട് ഡാഡി കരിച്ച പുലിപുരുകരെ അന്വേഷിച്ച് വന്നതെന്ന് കൂടെ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇതിന്റെ വില വെറും 499 രൂപയ്ക്കാണ് ഈ സാധനം നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ലഭിക്കുന്നത്. ഞങ്ങൾ തരാൻ പോകുന്നത്. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്, ഇത് വെള്ളത്തിലിട്ട നനയത്തുമില്ല, തീയിലിട്ട പുല്ല് കത്തത്തുമില്ല. അതായത് ഇവിടെ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കും, നിങ്ങൾ ഫോൺ എടുക്കും, ഡയൽ ചെയ്യൂ. ഡയൽ ചെയ്ത നമ്പർ ഇതാണ്, 9 8 4 2 9 0. ബെഡ്ഷീറ്റ് മാത്രം കൊടുത്താൽ മതി, പുറത്തു കൂടി കിടക്കാനുള്ള ആൾ അവര് തന്നെ ഉണ്ടായിക്കോളൂ. എന്നാ പിന്നെ നമ്പർ ചെറിയൊരു ചേഞ്ച് ഉണ്ടോ നോക്കിക്കോ. 9 7
ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഈ പൊട്ടുകുറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് എന്റെ അമ്മ എനിക്ക് സ്ത്രീധനമായിട്ട് 10 വർഷം മുമ്പ് തന്ന ഒരു പൊട്ടുകുറ്റിയാണ്. ദാരിദ്ര്യവാസികൾ ഈ ഒരു പൊട്ടുകുറ്റി അല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ലെന്നും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയാണ്, സൂര്യമാനസം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുട്ടാവിച്ചു കൊടുത്തത് ഈ പൊട്ടുകുറ്റിയിലാണ്. ഈ പുട്ടുകുട്ടിയോടൊപ്പം ഒരു ഓഫറും കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. എന്താ ഓഫറാ കൊടുക്കേണ്ടത്? അല്ലെ, പുട്ടിന്റെ കൂടെ പണം കൊടുക്കാന്ന്. പുട്ടിന്റെ കൂടെ മൈപ്പിലി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഈ പുട്ടുകുട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പുട്ടുകുട്ടി മേലിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോ ഈ കുടത്തിലിട്ട് 2 മോട്ട ഒഴുകാവുന്നതാണ്. അതോടൊപ്പം വേറെ കാര്യങ്ങൾ നിങ്ങളുടെ സെറ്റപ്പ് എടുത്തുകയാണ്. ഈ പുട്ടുകുട്ടി നമ്മൾ പുട്ടുണ്ടാക്കുമ്പോ സാധാരണഗതി നമ്മൾ വീട്ടില് വല്ല കമ്പോ കൊള്ളിയൊക്കെ വെച്ചാണ് ഇരുന്നത്. ഇതിൽ പുട്ടുണ്ടാക്കിയാണെങ്കിൽ സ്പൂണിന്റെ തുമ്പോ കത്തിയുടെ തുമ്പോ മതി. വെറും 599 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? പുട്ടു, പഴം, 2 മുട്ട, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാവുന്ന ഒരു സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. അടുത്ത പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോലെ നിങ്ങൾ അതിശയിച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയാനല്ലേ? അതെ, അടുത്ത പ്രോജക്റ്റ് എന്റെ ഭാര്യ നിങ്ങളെ പരിചയപ്പെടുത്തും. കുടുംബജീവിതങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ് ഈ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തും. എന്താണെന്നോ, ഒരു മൾട്ടി പർപ്പസ് യന്ത്രമാണ്. മലയാളത്തിൽ ഒലക്ക എന്ന് പറയുന്നു. ഇത് സിനിമാ താരങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് ഒലക്ക. കേട്ടോ, കാര്യം എന്തെന്നാൽ തമിഴ് സിനിമയിൽ ഒരാൾ ഇദ്ദേഹം മേടിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഒലക്ക നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരുന്നത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വളരെ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ അത് ചെയ്തത് നിങ്ങൾ ഇടത് കൈകൊണ്ട് ഈ ഒലക്കടി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവയ്ക്കുക. വളരെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് ഭാര്യയുടെ കുത്ത് കണ്ടല്ലോ. ഇതുപോലെ ആണുങ്ങൾക്ക് ഇതേപോലെ എടുത്ത് വെച്ച് കുത്താവുന്നതാണ്. ആണുങ്ങൾ ഇത് കുത്തുമ്പോഴത്തേക്ക് അവരുടെ കൊളസ്ട്രോള് വരെ കുറഞ്ഞിരിക്കാൻ വളരെ പ്രയോജനകരമാണ് ഈ ഒലക്ക. ഈ ഒലക്ക ഇപ്പൊ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വെറും 599 രൂപയ്ക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. വെറും ഓഫറാണ് ഇപ്പോൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിപണിയിൽ ഇറക്കുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ കമ്പനി ഓഫറാണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9756 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കും, ഡയൽ ചെയ്യൂ. എന്റെ നമ്പർ 9820 തീർച്ചയായിട്ടും. അടുത്ത പ്രോജക്ട് എന്താണെന്ന് കണ്ടാൽ എന്ത് ഭംഗിയായിരിക്കുന്നു നിന്നെ ഇപ്പോൾ കാണാൻ. ഈ ഹെൽമെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതി നമ്മൾ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ ഹെൽമെറ്റിന് നമ്മൾ ബസ്സിൽ പോകുമ്പോഴും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ് ആണിത്. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ സീറ്റ് കിട്ടാറില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഇത് ബസ്സിൽ കയറുന്നതിന് മുമ്പ് ജനലിലൂടെ ഞങ്ങൾ അപ്പൊ ആരും വന്നിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽമെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ ഹെൽമെറ്റുമായി നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്ക് വല്ല കഞ്ഞി സത്യവും അന്നദാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹെൽമെറ്റ് തിരിച്ചു പിടിച്ച് നല്ല ഒന്നാം തരം കഞ്ഞി മേടിച്ച് പോകാവുന്നതാണ്. അതുപോലെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചേട്ടനോട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നു, ചേട്ടന്റെ ജീവിതം രക്ഷപ്പെടാനും ഈ ഹെൽമെറ്റ് കാര്യം നമ്മുടെ കൈവച്ചല്ലേ അടിച്ചു കൊടുക്കുന്നത്. ചിലപ്പോ ചത്തു പോവാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് ഇത്. ഇതിപ്പോ നിങ്ങൾക്ക് നൽകുന്നു വെറും 399 രൂപ. ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് അതിമനോഹരമായ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. ഇന്ന് വരെ വിപണിയിൽ ഇറങ്ങാത്ത ഒരു സംഭവമാണ്. എന്താണത്? ഈ കിണ്ടിക്ക് വളരെ വളരെ നല്ല നല്ല പ്രത്യേകതകളുണ്ട്. കാര്യം പറഞ്ഞാൽ ഈ കിണ്ടി എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ കിണ്ടിയാണ്, മറ്റു കിണ്ടികളെ പോലെയല്ല. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റാം. വളരെ വ്യത്യസ്തമായ ഒരു കിണ്ടിയാണിത്. ഈ കിണ്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങളുടെ സുധീഷാണ്. എന്ത് മാറ്റങ്ങളാണ്? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കച്ചവടം നടത്തി തന്നിരിക്കും ഞാൻ. ഉറപ്പാണല്ലോ, സംഭവങ്ങളെല്ലാവരും കത്തിക്കേറിയിട്ടുണ്ടല്ലേ. ഇത് ടിവിയിലൂടെ കാണിക്കുമ്പോ അടിയിലൂടെ നിങ്ങളുടെ നമ്പർ പോകും. അടിയിലൂടെ ടിവിയുടെ അടിയിലുള്ള സ്ക്രീനിൽ അടിയിലൂടെ നമ്പർ പോകും, ആൾക്കാർ വിളിച്ചോളും. ആണോ, കച്ചവടം നടന്നിരിക്കും. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് പുല്ല് വിറ്റിട്ട് പോകണം. അറിയാലോ ഇദ്ദേഹത്തിന് 2 സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. പറഞ്ഞു, അതാ ഏറ്റവും വലിയ വിഷയം. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. ആണോ, നിങ്ങൾ എഡിറ്റിംഗ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ വിളിക്കണം കേട്ടോ. ഈ പുല്ല് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എന്തായാലും നീ വിചാരിച്ചതിനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ ഇത്ര മനോഹരമായിട്ട്. എന്റെ കഴിവുകൾ ഇതൊന്നും അല്ല, വേറെ കഴിവുകളൊക്കെ ഉണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ഹലോ, എന്റെ ചക്കര പറ. ഞാൻ വരുമെന്ന്, സത്യമായിട്ട് വരും. പക്ഷെ പിണങ്ങല്ലേ. അതെ, നമ്മുടെ ചേട്ടൻ ഒത്തിരി കലിപ്പാണ്.
ഞാൻ 24 മണിക്കൂറും ഫോൺ ചെയ്തെന്നാ പരാതി. ഞാൻ വരും വരും, തീർച്ചയായിട്ടും വരുമെന്ന് മനസ്സാക്കട്ടെ. കട്ടിയല്ലേ ഇതാ പുളി. ഈ ഇടയ്ക്ക് ആരായിരുന്നു വിളിക്കുന്നേ? സിന്ധു. ആ പറ സിന്ധു, ഉണ്ടുണ്ട്. ഞാൻ വരുമെന്ന്. എന്തോ കഷ്ടം, പിണങ്ങല്ലേ. ഞാൻ വിളിക്കാൻ നിൽക്കുമായിരുന്നു, കുളിച്ചുകൊണ്ടിരിക്കുന്നു. വരും. കട്ടിയല്ലേ, കട്ടിയല്ലേ, കട്ടിയല്ലേ. ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ആ പറഞ്ഞു. ഓ വരുന്ന് പിണങ്ങല്ലേ. ശരി, എന്റെ കുട്ട പിണങ്ങല്ലേ. കുത്തി രണ്ടും കൂടെ എന്തു ചെയ്യുന്നേ? ആ നീ പറ. പറയടാ കുട്ട, എന്റെ ചക്കര പറ. ഞാൻ പേര് വിളിക്കുന്നത് എന്തിനാ? ചക്കര എന്ന് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ പൊന്നൊന്ന് വിളിക്കും, അല്ലെങ്കിൽ മുത്തൊന്ന് വിളിക്കും, അതുപോലെ. പിന്നെ ബാറ്ററി ചാർജ് ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം. ചാർജ് ചെയ്തിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് വിളിക്കാം. ഓക്കെ ശരി. എന്തോ ഉമ്മേ, ഉമ്മ രണ്ടുപേർക്ക് ഉമ്മ കിട്ടിയ? അല്ലല്ല, രണ്ടുമ്മയും കിട്ടിയാന്ന്. ഓക്കെ 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 ശരി 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 ശരി. ഇവിടെ അടുത്തൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്, ടിങ്കു എന്ന് പറയണേ. അവിടെ ഞാനൊരു ആംഗ്ലേറിന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു സാധനം. അതാകുമ്പോഴത്തേക്ക് നിന്റെ ഇവിടെ ഫിറ്റ് ചെയ്ത് ഏകദേശം ഈ പരിവം വരെ എന്തൊരു ആംഗ്ലേർ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ കൈ പൊക്കി നടക്കണ്ടല്ലോ ഫുൾ ടൈം. ആ ഫോൺ എടുത്തും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ നിന്റെ കൈ ഫ്രീ ആവുമല്ലോ. അണ്ണ, ഇത് ഫോൺ വിളിക്കാനല്ലേ, എന്റെ പൈസ ഞാൻ ചാർജ് ചെയ്ത് വിളിക്കുന്നത്. അണ്ണൻ എന്താ? അല്ലെ, എന്റെ എന്താ ഇന്നൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. സാധാരണ 10-15 മണി കഴിയാതെ വീട്ടിൽ കയറാത്ത എന്റെ പൊന്നാര അനിയൻ എന്ത് പറ്റിന്ന് ഞാൻ നേരത്തെ പോരുന്നത്. ചാർജ് തീർന്നു പോയി ഫോണല്ലേ. അതല്ലെങ്കിലും ഉള്ളതാ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പയ്യന്മാർ വീട്ടിൽ കയറണമെങ്കിൽ ഒന്നീ മൊബൈൽ ചാർജ് തീരണം, അല്ലെങ്കിൽ അപ്പി ഇടാൻ മുട്ടണം. ഇത് രണ്ടും ഏതെങ്കിലും ഇല്ലെങ്കിൽ ഉമ്മാർ നേരത്തെ ഒന്നും വീട്ടിൽ കയറത്തില്ല. മൊബൈൽ പറഞ്ഞു ആരാടാ വിളിച്ചത്? നോട് നോട്ട് ഇല്ലെന്ന്. അവൻ്റെ അവനെ 24 മണിക്കൂർ ആരെ വിളിക്കുന്നെന്ന് ലോക്കൽ ചെയ്യടെ. നീ അടിക്കോ അടിക്കാ. ഓക്കെ എന്തുവാടാ ഇത്? 260 ചുറ്റിക്കെട്ടും വള്ളിയും ഒക്കെയാണ് അവന്റെ ലോക്ക്. ഇതിനകത്ത് വല്ല എന്താ നിധി വല്ല ഇരിക്കുന്നോടെ അതിനകത്ത്? നീ ആദ്യം ആ സിബ് പിടിച്ചല്ലോ അവനോട്, അതാ അവൻ അറിഞ്ഞൂടാ. ഓ ഇവൻ ഇങ്ങനെ ഒരു അനിയൻ. ഒരുത്തനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുടിച്ചുപെടുത്ത് നടക്കാണ്. അവനെ ഒന്നും നന്നാക്കാൻ പറ്റില്ല, ഇവനെ ഒന്നും നന്നാക്കാൻ പറ്റത്തില്ല. എന്റെ ഭഗവാനെ, ണ്ടോ ആദ്യം പോയി കല്യാണം കഴിക്കടാ. തൃപ്തിയായോടാ? ഓ ഒരു പെണ്ണിനെ മടക്കി വിട്ടാ തൃപ്തിയായോ? വെള്ളം ഒടിച്ച് ഇങ്ങനെ നടന്നാ മതിയോടാ? വിഷമം വിഷമം കൊണ്ടാ, വിഷമം കൊണ്ട് നിന്റെ അനിയും. അവിടെ ഇവിടെ കറങ്ങി കിടക്കുക, നിന്നെ പറ്റി ഭയങ്കര കംപ്ലൈന്റ് ആണ് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. നീഞ്ഞോടാ നീഞ്ഞോടാ. എടാ എടാ, നീയാണോ അവന് മൂത്തത്? നിന്നെ കണ്ടല്ല അവൻ പഠിക്കുന്നത്. എടാ നിനക്ക് അവനെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിന്നോട് എത്രയും പ്രാവശ്യം ഞാൻ പറയുന്നടാ, മദ്യം വിഷമാണ് വിഷമാണ് വിഷമാണെന്ന്. അത് കിട്ടിയില്ലെങ്കിലും ഭയങ്കര വിഷമമാണ്, അതാണ്. എടാ നീ ഇനി വാടാ. എടാ നീ മദ്യപിക്കുന്ന കാശ് കൊണ്ട് ഏതെങ്കിലും ഗുണമുള്ള സാധനം മേടിച്ച് കുടിക്കണം. ഞാൻ ഗുണമുള്ള സാധനമാണ് കുടിക്കുന്നത്? അയ്യോ എന്റെ പൊന്നുമാൻ, എന്ത് ഗുണമുള്ള സാധനമാണ് ഈ മേടിച്ച് കുടിക്കുന്നത്? മൂന്ന് ഗുണമുള്ള ട്രിപ്പിൾ സ്ട്രം. ഞാൻ ചോദിക്കട്ടെ, നീ രാത്രി കിടന്ന് എന്തിനാ ചിരിക്കുന്നത്? നിന്നോട് ആരാടാ ഈ തമാശ പറയുന്നത് രാത്രി കിടന്ന്? അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. എന്ത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്? മദ്യം ആയുസ് കുറയ്ക്കും എന്ന് കേട്ടിട്ടുണ്ടോ? അത്രയെങ്കിലും ബോധം നിനക്കുണ്ടല്ലോ. ചിരി ആയുസ് വർദ്ധിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ മദ്യപാനത്തിൽ കുറയുന്ന ആയുസ് ഞാൻ ചിരി ലെവൽ ചെയ്തെടുക്കുന്നതാണ്. ഓ അങ്ങനെ, എന്റെ ശാസ്ത്രജ്ഞോ എന്റെ അനിയൻ ഐസക്നൂട്ടോ. ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നിനക്കുണ്ടല്ലേ. എടാ മോനെ, നീ എന്തെന്ന് പറഞ്ഞാല് മദ്യപാനികൾക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല. ആര് പറഞ്ഞു? അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങള് മദ്യപാനികൾക്കാണ് രാജ്യസ്നേഹം ഏറ്റവും കൂടുതൽ. എങ്ങനെ രാജ്യസ്നേഹം? ഈ പഞ്ചായത്തിൽ എത്ര പട്ടാളക്കാരുണ്ടെന്ന് രമണി മെമ്പറോട് ചോദിച്ചാൽ രമണി മെമ്പറിന് അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, എല്ലാ ഒന്നാം തീയും അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ അവരുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ട്. സഹായത്തിന് 800 രൂപ കൊടുത്തൊരു സാധനം മേടിക്കാറുണ്ട്. നിങ്ങൾ അറിയും ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾക്കല്ലേ രാജ്യസ്നേഹം? അപ്പൊ അതുകൊണ്ടാണ് നീ കുടിക്കാനല്ല, എല്ലാത്തിനും ന്യായീകരണമുണ്ട്. നീ ഇന്നുള്ള ഈ മദ്യപാനികൾക്ക് നിനക്ക് മദ്യപിക്കണമെന്ന് തോന്നുമ്പോ നീ ഒരു 3 ഗ്ലാസ് എടുത്തങ്ങ് വെക്കണം. എന്നിട്ട് ആദ്യത്തെ ഗ്ലാസ് കുടിക്കണം, രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കണം, മൂന്നാമത്തെ ഗ്ലാസ് കുടിക്കണം. ആദ്യത്തെ ഗ്ലാസ് എടുത്ത് കുടിക്കാൻ നേരത്ത് നിന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരണം.
രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കാൻ നേരത്ത് നമ്മുടെ അമ്മയുടെ മുഖം ഓർമ്മ വരണം. മൂന്നാമത്തെ ഗ്ലാസ് കൊടുക്കുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വരണം. അപ്പൊ നീ കുടിക്കത്തില്ല. അണ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. ഇത് ഇന്നലെ ഞാൻ പരീക്ഷിച്ച് നോക്കി. ഞാൻ റൂമിൽ ഒരു പൈന്റ് കൊണ്ടുവച്ചു, മൂന്ന് ഗ്ലാസ് വെച്ചു, മൂന്നെണ്ണത്തിനകത്ത് ഒഴിച്ചു, ഒരെണ്ണം എടുത്തപ്പം സത്യം പറയാനുള്ള എന്റെ കുഞ്ഞിന്റെ മനസ്സ് എന്റെ മുഖം മനസ്സിലോട്ട് ഓടി വന്ന് ഞാൻ അവിടെ വെച്ചു. കറക്റ്റാ. രണ്ടാമത്തെ ഗ്ലാസ് ഞാൻ എടുത്തു, അടിച്ചപ്പോ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മച്ചിയുടെ എന്റെ പൊന്നമ്മച്ചിയുടെ മുഖം ഓർമ്മ വന്ന് വെച്ച്. മൂന്നാമത്തെ പെഗ് എടുത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ എന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വന്ന് അപ്പൊ തന്നെ അടിച്ചു. ബാക്കി രണ്ടെണ്ണം ഇത് ഞാൻ അടിച്ചു. അല്ല, അവിടെ അവിടെ മുഖം എനിക്ക് അറിയാലോണ്ണ. ഞാൻ മര്യാദയ്ക്ക് തടിമില്ലി പണിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. 300 രൂപ 300 രൂപ കൂട്ടിവെച്ച് 6000 രൂപയുടെ മൊബൈൽ മേടിച്ചു കൊടുത്ത് അവള് കണ്ടനുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് എന്നെ ചീറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയില്ല. അപ്പൊ ഞാൻ കുടിക്കുന്നതാണ് തെറ്റ്. മൊബൈൽ എനിക്ക് കണ്ട അമ്മനോട് പറഞ്ഞാൽ മൊബൈൽ ഞാൻ തല്ലിപ്പൊട്ടിക്കും. മൊബൈൽ കാരണമാണ് ഞാൻ ഇതുപോലെ കള്ളുകൂടിനായത്. എന്റെ മൊബൈലാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. മൊബൈൽ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രയോ ഭാര്യമാർ, എത്ര സഹോദരിമാർ, എത്ര അണ്ണന്മാർ, എത്ര ജഡ്ജിമാർ, എത്രയോ ആൾക്കാർ യൂസ് ചെയ്യുന്നു. അവർക്ക് ആർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് മൊബൈൽ അല്ല തെറ്റുകാർ, നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണ്. ഇതിന്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അതൊക്കെ നീ ശ്രദ്ധിക്കണമായിരുന്നു. അല്ലാതെ മൊബൈലിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവനൊക്കെ 24 മണിക്കൂർ മൊബൈലിൽ കളിക്കുന്നവന്മാരാ. ഉള്ള ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എത്രയോ പടങ്ങൾ കാണുന്നു. ചാർജ് ചെയ്തിട്ട് മൊബൈലിൽ ഫോൺ ചെയ്യരുതെന്ന് ഇവനൊന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങളോടെങ്കിലും ഞാൻ ഒരു കാര്യം പറയാ, ഇനി എത്ര വലിയ കോളാണെന്ന് പറഞ്ഞാലും ശരി, മൊബൈലിൽ ചാർജ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടൊരു കോളോ അങ്ങോട്ടൊരു കോളോ വിളിക്കല്ലേ. ഏത് കാര്യങ്ങളും പഴയതായാലും പുതിയതായാലും വിറ്റഴിക്കപ്പെടാൻ ഏറ്റവും ഇന്റലിജൻസ് ഉള്ള ഒരു ടീമാണ് ഈ ടെലി ബ്രാൻഡുകൾ. എന്തായാലും നമ്മുടെ ടീം ശിരിക്കുടുക്കയുടെ പെർഫോമൻസ് ജഡ്ജസിന് ഇഷ്ടമായെന്നൊന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അതെന്താ ഇത്രയും വലിയ അറബിയുടെ കൂടെ ഒക്കെ ജോലി കിട്ടിയിട്ട് നീ പോകാത്തത്? അറബിയോ? ഉമ്മർ കൊലുസു എന്ന് പറയുന്നത് ഒരു കേഴട്ട ഒട്ടകമാ. ഒട്ടകത്തെ കിറക്കാൻ എന്റെ പട്ടി പോകും. കുമാരന്റെ മംഗലമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് കുമാരൻ ഈ പൂവാലക്കൂട്ടത്തിൽ വന്ന് വരകുന്നത്? എന്റെ കുമാര വീട്ടിൽ ചോറ് വെച്ചെന്ന് കരുതി ആരെങ്കിലും അന്നദാനത്തിന് പോകാതിരിക്കുവോ? എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഇരുന്ന് ന്യൂസ് ചാനലിൽ കണ്ടാലോ കുമാരി. അയ്യേ, വീട്ടിലിരുന്ന് ന്യൂസ് ചാനൽ കാണുന്നതും തിയേറ്ററിൽ പോയി ഏ പടം കാണുന്നതും ഒരുപോലെയാ. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ ഇതുവഴി പോയപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കയറിയതാ. നിക്കറിൽ വന്ന് പാല് കുടിക്കാൻ ഇതെന്താ അംഗൻവാടി? എന്റെ കുമാരി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കുമാരി എന്താണ് ഒച്ച വെക്കാതിരുന്നത്? ഒച്ച വെക്കുന്നവരെ ക്ലാസ്സിന് പുറത്താക്കുമെന്ന് ഈ ഗുരു എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാ ഞാൻ ഒച്ച വെക്കാത്തെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഘടനാപരമായി സ്കിറ്റിന്റെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും തമ്മില് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ബ്രില്യൻ്റ് പെർഫോമൻസ് കാരണം ഗംഭീര കണക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. ഈ സഹോദരങ്ങളുടെ കഥ മാത്രം പറഞ്ഞാൽ ആവശ്യത്തിന് ഹ്യൂമർ ഉണ്ടാവില്ല എന്ന് ചിരിക്കുടുക്കയ്ക്ക് ബോധ്യം വന്നതുകൊണ്ട് ടെലി ബ്രാൻഡിലൂടെ നല്ലൊരു ടൈം നിങ്ങൾ പ്രേക്ഷകരെ രസിപ്പിച്ചു. അതില് കമ്പിളി പതപ്പിന്റെ കാര്യമായിക്കോട്ടെ, അതില് ഒലക്കയുടെ കാര്യമായിക്കോട്ടെ, അതില് കിണ്ടിയുടെ കാര്യമായിക്കോട്ടെ, പുട്ടുകുറ്റിയുടെ കാര്യമായിക്കോട്ടെ, അതൊക്കെ തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിങ്ങൾ രസിപ്പിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ മൂത്ത സഹോദരൻ്റെ ഈ ആദ്യത്തെ ടെലിബ്രാൻഡ് ഷോയിൽ കാണിച്ച ആ ഹ്യൂമർ, ആ കോമഡി ഒക്കെ വിട്ടേക്കു. രണ്ടാമത്തെ പോർഷനിൽ വന്ന് അത്ഭുതകരമായിട്ടുള്ള രീതിയിലുള്ള ട്രാൻസിഷൻ ശശാങ്കൻ നടത്തിയിട്ടുണ്ട്. ആ മൂത്ത സഹോദരൻ്റെ മെച്യൂരിറ്റി ശശാങ്കൻ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ഉലക്ക നായകൻ ഒരു വല്ലാത്ത പ്രയോഗമായി. ടെലിബ്രാൻഡ് ഷോയുടെ മിക്ക അവതാരകൻ രണ്ടുപേരായിട്ട് ജോഡിയായിട്ട് അവർ നിന്ന് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതിന്റെ രീതി കറക്റ്റ് ആയിരുന്നു. എന്ത് രസമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രസന്റ് ചെയ്ത്. ഭാര്യയും ഭർത്താവോട് സ്വന്തം നമ്പർ കൊടുക്കുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ കുടിയന്റെ വരവാണ്. കുടിമാരെ എല്ലാവരും ഉപദേശിക്കും. ഉപദേശിയായിട്ട് ശശാങ്കൻ തകർത്തു. നല്ലൊരു മാന്യൻ,
ഒരു ദുഷിച്ച സ്വഭാവവും ഇല്ലാത്ത ഒരാൾ ആ റോള് ഗംഭീരമാക്കി. അപ്പൊ അതുപോലെ മദ്യപാനം ആരോഗ്യം ആയുസ് കുറയ്ക്കും, പക്ഷെ ചിരി ആയുസ് കൂട്ടും. അപ്പൊ പുള്ളിയുടെ വിദ്യ എന്താണ്? ചിരിച്ചോണ്ട് മദ്യപിക്കുക, അപ്പൊ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ആയുസ്. അതൊക്കെ ഭയങ്കര, പക്ഷെ ഇതാരും ഒരു മാതൃകയാക്കണ്ട അല്ലേ. അതുപോലെ ന്യൂ ജനറേഷൻ പിള്ളേർ വീട്ടിൽ കയറുന്നത് ചാർജ് ചെയ്യാനും അപ്പിയിടാനും ആണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ ആൺപിള്ളേർക്ക് അമ്മയെ കാണാനും വീട്ടിലെ ഭക്ഷണം കഴിക്കാനും അല്ലേ ആണോ? വെറുതെ ഞാൻ പറഞ്ഞു, പക്ഷെ അവർ കൈയടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച് സുധീഷേട്ടാ. എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഉഗ്രൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ തുടക്കവും പിന്നെ ഒഴുക്കും പിന്നെ ക്ലൈമാക്സും ഒക്കെ അതിഗംഭീരായി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കോമ്പിനേഷൻസ് പഠിച്ചു, പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് ഐറ്റം എന്താണ്, വെളിച്ചെണ്ണയും പൗഡറും, നല്ലൊരു ഐറ്റമാണ്, ഒരു പുതിയ ഐറ്റം. പിന്നെ ആ കിണ്ടിക്ക് എത്ര റേറ്റ് ഇട്ടത്? എത്ര? 599 രൂപ. അത് പോരാ കേട്ടോ, അതിലേറ്റവും നല്ല ഐറ്റം അതാണ്, അതുകൊണ്ട് റേറ്റ് കൂട്ടി, കുഴപ്പമില്ല. പെർഫോമൻസിലാണ് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് സൂപ്പറായിട്ട് മാറി. താങ്ക് യു. സീമശിശി, നല്ല സ്കിറ്റായിരുന്നു അമ്മ. താങ്ക് യു. നല്ല സ്കിറ്റാണ്, എനിക്ക് അഭിജിത്തിനെ ഭയങ്കര ഇഷ്ടമായി. അസലായിരുന്നു. ഞാൻ തന്നെ ജഗദീഷിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ആണാണോ പെണ്ണാണോ? സത്യം. പക്ഷെ ഒറ്റ സങ്കടമേ ഉള്ളൂ, ഒലക്ക നായകൻ എന്ന് പറയണ്ടായിരുന്നു എൻ്റെ കമലിനെ, പാവമല്ലേ. നന്നായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടി ഞങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു മാ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ആൻഡ് സീമ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ചേച്ചി 24 out of 25. ജ്യോതിഷേട്ടാ 24 out of 25. റിമി ടോമി 24. സുധീഷേട്ടാ 24 out of 25. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോഴേഴ്സ് 96 on 100. I'll be joining you back after a very short break. അതെന്താ ഇത്രയും വലിയ അറബിയുടെ കൂടെ ഒക്കെ ജോലി കിട്ടിയിട്ട് നീ പോകാത്തത്? അറബിയോ? ഉമ്മർ കുൽസു എന്ന് പറയുന്നതേ ഒരു കേഴട്ട ഒട്ടകമാണ്. ഒട്ടകത്തെ കിറക്കാൻ എന്റെ പട്ടി പോകും. കുമാരന്റെ മംഗലമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് കുമാരൻ ഈ പൂവാലക്കൂട്ടത്തിൽ വന്ന് വരകുന്നത്? എന്റെ കുമാര വീട്ടിൽ ചോറ് വെച്ചെന്ന് കരുതി ആരെങ്കിലും അന്നദാനത്തിന് പോകാതിരിക്കുവോ? എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഇരുന്ന് ന്യൂസ് ചാനലിൽ കണ്ടാലോ കുമാരി. അയ്യേ, വീട്ടിലിരുന്ന് ന്യൂസ് ചാനൽ കാണുന്നതും തിയേറ്ററിൽ പോയി ഏപ്പടം കാണുന്നതും ഒരുപോലെയാ, അതുകൊണ്ട് അത് വേണ്ട. ഞാൻ ഇതുവഴി പോയപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കയറിയതാ. നിക്കറിൽ വന്ന് പാല് കുടിക്കാൻ ഇതെന്താ അംഗൻവാടിയോ? എന്റെ കുമാരി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കുമാരി എന്താണ് ഒച്ച വെക്കാതിരുന്നത്? ഒച്ച വെക്കുന്നവരെ ക്ലാസ്സിന് പുറത്താക്കുമെന്ന് ഈ ഗുരു എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒച്ച വെക്കാത്തത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹിറ്റ്ലർ. ഇവിടെ ഇതാ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ കഥ ഒരു ബാലെ ട്രൂപ്പുകാരെടുത്ത് ആവിഷ്കരിച്ച് ഇല്ലാണ്ടാക്കി എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. സിനിമ റീമിക്സ് റൗണ്ടുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 അഭിമാന ടീം ലക്കി സ്റ്റാർസ്. നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റേജിൽ കിടന്ന് തല്ലുകൂടുന്നത്? അല്ല, നിങ്ങൾ ആരാ? ഞാൻ വാഴക്കച്ചവടം നടത്തുന്ന സുഗു. നിങ്ങളെ ഒരു 25 വർഷം മുമ്പ് പരിചയപ്പെടേണ്ടതായിരുന്നു. അതെന്താ? ഇത് എന്റെ മകനാ. ഇവന് പകരം അന്നേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വാഴവിത്ത് വാങ്ങിച്ചു വെച്ചാ മതിയായിരുന്നു. അച്ഛന്റെ ഒരു കാര്യം, ഞാനെങ്ങാനും പണിക്ക് പോകാതിരുന്ന അന്നേരം തെങ്ങ് കൃഷിയുടെ കാര്യം, വല്ലപ്പോഴും ഞാനൊരു സിനിമയ്ക്ക് പോയ അന്നേരം വാഴക്കൃഷിയുടെ കാര്യം. അച്ഛൻ ഇങ്ങനെ കൃഷിയെ ശ്രയിച്ച മിക്കവാറും അല്ല കർഷകശ്രീ അവാർഡും കിട്ടും കേട്ടോ. പുറം കൈക്കൊരണം വെച്ചാണ്ടല്ലോ. എന്റെ പൊന്നു കൂടെ പിറപ്പേ, ഇവൻ എന്തിലെങ്കിലും കൈ വെച്ച അത് മുടിയും.
ജനിച്ചിട്ട് ഇന്ന് വരെ വീടിനോ നാടിനോ ഇവനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അങ്ങനെ സംസാരിക്കുന്നു അച്ഛൻ. ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ 10 പൈസയുടെ പണി എടുക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ 1 മണി അരിയെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ പോട്ടെ, എന്നെ കൊണ്ട് നാടിനോ വീടിനോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ അച്ഛൻ അങ്ങനത്തെ വർത്താനം പറയരുത്. നിങ്ങൾ കേൾക്കണം, ഒന്നിലും ഉറച്ചു നിൽക്കുന്നവനല്ല ഇവൻ. 2 വർഷം മുമ്പ് ഗൾഫില് ഉമ്മർ കുലുസുവിന്റെ PA ആയിട്ട് ജോലി കിട്ടി. ഇവൻ പോയില്ല. അതെന്താ ഇത്രയും വലിയ അറബിയുടെ കൂടെ ഒക്കെ ജോലി കിട്ടിയിട്ട് നീ പോകാത്തത്? അറബിയോ? ഉമ്മർ കുലുസു എന്ന് പറയുന്നത് ഒരു കിഴട്ട ഒട്ടകമാ. ഒട്ടകത്തെ കിറക്കാൻ എന്റെ പട്ടി പോകും. അത് പോട്ടെ എന്ന് വെക്ക. ഇവന്റെ അളിയൻ നടത്തുന്ന ഹോട്ടലിൽ വിളമ്പാനും എടുക്കാനും ഒക്കെ ഇവനെ കൊണ്ടു നിർത്തി. അതിനും പോയില്ല. അതെന്തൊരു പണിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ നടപ്പും പിന്നെ വെയിറ്റ് പോക്കലും. ഈ കട്ടിപ്പണിയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ പാവം, കട്ടിപ്പണി പറ്റാത്തോണ്ട്. കട്ടിപ്പണി പറ്റാത്തോണ്ട് എന്നാ പോട്ടും, കാശ് വാങ്ങിക്കുന്ന കൗണ്ടറിൽ കൊണ്ടവനെ ഇരുത്തി. അതിനും പോവത്തില്ലെന്ന് പറഞ്ഞ പിന്നെ എന്ന് പറഞ്ഞ ശരീരം അനങ്ങാതെ കാശ് മേടിച്ച് പോക്കറ്റിടാൻ അത്ര അന്തസ് ഇല്ലാത്തവനല്ല ഞാൻ. അപ്പോൾ ഈ കൃഷിയിൽ നിങ്ങൾക്ക് വലിയ ലാഭമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അതൊക്കെ പോട്ടെ, എന്തിനാ ഈ സ്റ്റേജിൽ വന്നിടന്ന് തല്ലിവിടുന്നത്? തല്ലിയതോ? ഇവനുണ്ടല്ലോ എന്റെ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ച് ഈ തോലെ പുതിയ ബാല തുടങ്ങിയിരിക്കുന്നു. വെറും ബാലയല്ല, ചരിത്രത്തിലെ ആദ്യത്തെ സിനിമാ ബാല. അതെന്താ സംഭവം? കണ്ടു നോക്ക്. ഹിറ്റ്ലർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ബാലെ പതിപ്പുമായി ടീം ലക്കി സ്റ്റാർസ്. പ്രിയരെ, തിരുവനന്തപുരം കിട്ടിയാൽ കിട്ടി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു ആദ്യ സിനിമാ ബാല, ഹിറ്റ്ലർ ചരിതം 3-ാം ഖണ്ഡം. മൂലകഥ സിദ്ദീഖ്, രംഗാവിഷ്കാരം അല്ലേ, പേര് പറയുന്നില്ല പൊളിഞ്ഞാലോ. 2-ാമത്തെ ബെല്ലിൽ തന്നെ ബാലെ ആരംഭിച്ചു. നന്നായി ബാറ്റു ചെയ്യുമ്പോ റണ്ണൗട്ടാകേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവുകൊണ്ടോ ആകാമിത് സംഭവിക്കുന്നത്. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും, നിങ്ങൾക്കു ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. റണ്ണൗട്ട് ആകാതിരിക്കൂ, റണ്ണൗട്ട് ആകാതിരിക്കൂ. എന്തായത് ശ്ലോകം? ശ്ലോകം രംഗമൊന്ന്, പൂവാലപുരി. കുമാര, എന്താ രാവിലെ തന്നെ കഴുതയുമായി? വിട്ടിക്കൂഷ്മാണ്ടമേ, ഇത് കഴുതയല്ല കുതിരയാണ്, കുതിര. ഞാൻ ഈ കുതിരയോടാണ് ചോദിച്ചത്. എന്താ കുമാര ഇങ്ങനെ? പഴയ കാലഘട്ടമല്ലേ, കുറച്ച് പഴയ ഹാസ്യം ഇരിക്കട്ടെ എന്ന് കരുതി. കുമാരനാഥ് ചോളപുരിയിലെ രാജകുമാരിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? അതിന്റെ കാര്യത്തിന് ഇനി എന്തെങ്കിലും ഒരു അവസാനം കാണുമോ? അത് നമ്മുടെ കൊട്ടാരം ചാനലിലെ പരസ്പരം പരമ്പര പോലെ ആകുമെന്നാ എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഏ, അതെന്താ? അതിപ്പോ ലോകം അവസാനിച്ചാലും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുകുലത്തിൽ നിന്നും കുമാരിമാർ പഠനം കഴിഞ്ഞ് ആഗതരായോ? അല്ല കുമാര, കുമാരന്റെ മംഗലമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് കുമാരൻ ഈ പൂവാലക്കൂട്ടത്തിൽ വന്ന് വരകുന്നത്? എന്റെ കുമാര വീട്ടിൽ ചോറ് വെച്ചെന്ന് കരുതി ആരെങ്കിലും അന്നദാനത്തിന് പോകാതിരിക്കുവോ? കുമാരന്മാരെ, ഇന്നൊരു കാര്യം, നാളെ നാം കാണില്ല, നമ്മുടെ കൊട്ടാരത്തിൽ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. അതിഥികൾ വരുമെങ്കിൽ കുമാരൻ ഒരു കാരണവശാലും കൊട്ടാരത്തിൽ തങ്ങരുത്, ആപത്താണ്. എന്താപത്ത്? അല്ല, സാധാരണ അതിഥികൾ വരുമ്പോഴാണല്ലോ വീട്ടിൽ നിൽക്കുന്ന മുന്തിയ കോഴികളുടെ കഴുത്ത് വെട്ടുന്നത്. അല്ല കുമാര, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോട് നീരസം തോന്നരുത്, നിങ്ങളുടെ രാജ്യത്ത് പെണ്ണുങ്ങളില്ലേ, പിന്നെന്തിനാണ് ഈ രാജ്യാതിർത്തികൾ താണ്ടി പെണ്ണുങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? അയ്യോ കുമാര, ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെ നിങ്ങളുടെ നാട്ടിൽ ആണുങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആണുങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം, വരുന്നടാ. മാധവം കുട്ടി മഹാരാജാവ് തന്റെ പ്രിയപ്പെട്ട 5 സഹോദരിമാരോടൊപ്പം എഴുന്നള്ളുന്നേ. കുമാരന്മാരെ, ഹിറ്റ്ലർ മഹാരാജാവ് വരുന്നു. ഓടിച്ചോ!
അപ്പോ അങ്ങയുടെ നാമം മാധവൻകുട്ടി എന്നാണോ? അതെ. അപ്പോൾ ഈ കുമാരിമാരുടെ പേരെന്താണ്? നീ വഴി കാണുന്ന പെൺകുട്ടികളോടൊക്കെ പേര് ചോദിക്കും അല്ലടാ. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുന്ന റേഷന്റെ കണക്കെടുക്കാൻ വന്നതാ. ഇനി തനിക്ക് മാത്രമേ കൊട്ടാരത്തിൽ നിന്ന് അരിയും പഞ്ചാരേ ഉള്ളൂ. പേര് പറയാത്തവർക്ക് താൻ എവിടെന്നെങ്കിലും പോയി വാങ്ങിച്ചു കൊടുക്കണോ? ഈശ്വര പണി പാളിയോ മോനെ, എന്റെ പഞ്ചാര, എന്റെ അരി, തന്റെ അരി പോണോ? ഈശ്വര, അയ്യോ ദേ ഹൃദയമാനി. എനിക്കറിയാം, കൊച്ചു കള്ളൻ റേഷന്റെ കണക്കെടുക്കാൻ വന്നതല്ലേ. മുഴുവൻ കണക്കും എടുത്തിട്ട് പോയാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും. മക്കളെ, ഒരു തരുമ്പ് പോലും വിട്ടുപോകരുത്. മുഴുവൻ വിവരങ്ങളും കൊടുക്കണം, നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം. മനസ്സിലായില്ലേ? ഹിറ്റ്ലറും പോയി പെങ്ങളെയും കിട്ടി ലൈൻ അടിക്കാം. രംഗം രണ്ട്, മാധവൻകുട്ടി മഹാരാജാവ് ഇല്ലാത്ത ദിവസം ഹിറ്റ്ലറിന്റെ കൊട്ടാരം. ഹേയ് ഹേയ് പ്രിയരേ, ഹിറ്റ്ലർ മഹാരാജാവും നായാട്ടിന് പോയ സുദിനം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? എങ്ങനെ ആഘോഷിക്കണമെന്നാ കുമാരി പറയുന്നത്? നമുക്ക് ജയസൂര്യ കുമാരന്റെ മട്ടൻ ട്യൂവിന് കയറിയാലോ. മട്ടൻ ട്യൂവോ? അത് പറ്റില്ല, ഞാൻ വെജിറ്റേറിയനാ. ഇടി മണ്ട ശിരോമണി, അതല്ല ആട് ട്യൂ. എന്നാൽ അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഇരുന്ന് ന്യൂസ് ചാനൽ കണ്ടാലോ കുമാരി. അയ്യേ, വീട്ടിലിരുന്ന് ന്യൂസ് ചാനൽ കാണുന്നതും തിയേറ്ററിൽ പോയി ഏപ്പടം കാണുന്നതും ഒരുപോലെയാ. അതുകൊണ്ട് അത് വേണ്ട. എന്നാൽ നമുക്ക് ജ്യേഷ്ഠരെ പോലെ നായാട്ടിന് പോയി നായാടി എന്ന് പേരെടുക്കാം. ഇപ്പൊ തന്നെ നിനക്ക് വായാടി എന്നുള്ള പേരുണ്ടല്ലോ, അത് പോരെ. എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ സുദിനം നൃത്തവും സംഗീതവും കൊണ്ട് നമുക്ക് ദൃതംഗ പുളകിതമാക്കാം. ഹായ് ബാലേട്ടൻ. ഈതച്ചെത്തും കാറ്റേ കൊതിച്ചെത്തും കാറ്റേ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം മണിത്തുമ്പ പൂവിൻ തേനും കായോ ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം ഓരോരം കുടിച്ചു പാടാ ഓരക്കം മാറ്റ നാടാ. എടാ ബാലേന്ദ്ര, ആണുങ്ങളില്ലാത്ത സമയം നോക്കി കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നുവോ? നിന്നെ ഇന്ന് ഞാൻ തല്ലരുത് തല്ലരുത്. ഞാൻ ഇതുവഴി പോയപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കയറിയതാ. നിക്കറിൽ വന്ന് പാല് കുടിക്കാൻ ഇതെന്താ അംഗൻവാടി? മാധവൻകുട്ടി മഹാരാജാവ് എന്നോട് മാപ്പാക്കണം. മാപ്പാക്കാൻ ഞാനെന്താ ഇന്ത്യ മഹാരാജ്യമോ? മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. ഇവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുക്കുന്നു. മാമംഗലം വാഴും ബാലചന്ദ്ര മഹാരാജാവുമായി ഈ മാധവൻ മഹാരാജാവ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ ബാലേട്ടന് വേണ്ടാത്ത ഈ കൊട്ടാരം വിട്ട് ഞാനും ബാലേട്ടനോട് പേരങ്ങയാണ്. എനിക്കാരും വേണ്ട, പോകുന്നവർക്കെല്ലാം പോകാം. അയ്യണ, അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്വീകരണം വാങ്ങിക്കൊണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. കർട്ടൻ മാറാൻ കാശില്ലാത്തത് കൊണ്ട് വീണ്ടും ഹിറ്റ്ലറിന്റെ കൊട്ടാരം. സഹോദരിയെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഹിറ്റ്ലർ മാധവ മഹാരാജൻ. എന്താണ് മഹാരാജൻ പൊതുജനത്തിന് മുമ്പിൽപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പോലെ നിന്ന് പരുങ്ങുന്നത്? വേറൊന്നുമല്ല, ഗുരുകുലത്തിൽ ട്യൂഷന് പോയ നമ്മുടെ സഹോദരി ഇതുവരെ തിരിച്ചു വന്നില്ല. അടുക്കളക്കാരൻ അമ്പുജാഷനും കൊട്ടാരം കുതിരക്കാരൻ കുമാരനും ഇവിടെയുണ്ട്. ഇനിയിപ്പൊ ആനക്കാരൻ അപ്പുണ്ണിയെങ്ങാനും. മഹാരാജൻ, നമുക്ക് കുമാരിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാലോ? എന്തിനാ? അല്ല, ഗുരുകുലത്തിൽ പോയ വഴി ഇനി ആരെങ്കിലും കമന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തോ നമുക്കറിയാലോ. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാൽ നിന്റെ ലൈക്ക് ബട്ടൺ ഞാൻ ചവിട്ടി ഓടിക്കും. You know one thing, what is the problem of the പാളയംകോടം പഴം? You bloody old umbrella. എന്ന് വെച്ചാ? ആ, ആർക്കറിയാം. പ്രഭു, ഗുരു ഒന്ന് പോടോ. ഒരു കുരുവും വരാതെ തിരിച്ചു കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയും. അതല്ല മഹാരാജൻ, ഗുരുകുലത്തിലെ ഗുരു. മഹാരാജാവ് മാധവൻകുട്ടി. ക്ഷമിക്കണം ഗുരു, 3 മാസത്തെ ഫീസ് പെൻഡിംഗ് ഉണ്ട്, തരാം. അതല്ല, എനിക്കൊരു തെറ്റ് പറ്റി. മനുഷ്യനാകുമ്പോ തെറ്റൊക്കെ പറ്റും ഗുരു. അടുത്ത ക്ലാസ്സിൽ തിരുത്തി ശരിയായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി.
അതല്ല, ആരും ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു. അത് തെറ്റല്ലല്ലോ, ഒരു ക്രെഡിറ്റ് അല്ലേ. അത് പണ്ടേ അങ്ങനാണല്ലോ, പാടില്ലാത്തതൊക്കെ ഗുരുക്കന്മാര് ചെയ്തിട്ട് പാടുള്ളത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. ഏത് കണക്കാ ഗുരു ഇവക്ക് കൊടുത്തത്? ഈ നിൽക്കുന്ന പെണ്ണിനെ ഞാൻ പീഡിപ്പിച്ചെന്ന് ഞാൻ ഈ മറുതായോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അസംഭവ്യം ഗുരു. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. സോറി. അവളൊന്ന് ഉണർന്നിരുന്നെങ്കി, ഒന്നൊച്ച വെച്ചിരുന്നെങ്കി. ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. ഓ എന്റെ കുമാരി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കുമാരി എന്താണ് ഒച്ച വെക്കാതിരുന്നത്? ഒച്ച വെക്കുന്നവരെ ക്ലാസ്സിന് പുറത്താക്കുമെന്ന് ഈ ഗുരു എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒച്ച വെക്കാത്തത്. എന്റെ സഹോദരിയെ പീഡിപ്പിച്ച ഈ ഗുരുവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബാക്കി കാലം നിങ്ങൾ എന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് അനുഭവിക്കണം. ഗുരു എന്തു പറയുന്നു? പഞ്ചസാര കട്ട് നിന്ന കുറ്റവാളിയുടെ പേരിൽ കരിമ്പും തോട്ടം എഴുതി തന്ന പോലത്തെ സന്തോഷം. എനിക്കിപ്പം മൂന്ന് അനിയത്തിമാരായി, എന്റെ രണ്ട് സഹോദരിമാർ, അങ്ങനെ ഇവളും എന്നെ വിട്ടു പോകുന്നു. എനിക്കിനി മൂന്ന് സഹോദരിമാർ മാത്രം. മഹാരാജൻ, നമ്മുടെ കൊട്ടാരം പൂവാലപുരിയിലെ പൂവാലന്മാർ വളഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിലെ കുമാരിമാരെ തട്ടിക്കൊണ്ടു പോവുകയാണ് അവരുടെ ലക്ഷ്യം. അയ്യോ, ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ഞാൻ എന്തടാ മാധവൻകുട്ടി. എന്റെ പിതാശ്രീ, ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി കാണിക്കുക? എനിക്കൊന്നും വേണ്ടട മകനെ, റേഷൻ കാർഡിൽ പെടാത്ത രണ്ട് പെൺപിള്ളർ എന്റെ വീട്ടിലുണ്ട്. നീ അതുങ്ങളെ വളർത്തി കെട്ടിച്ചു വിട്ടാൽ മതി. നിനക്ക് സന്തോഷമായില്ലേ മാധവൻകുട്ടി? നിന്റെ മുഖം കണ്ടാൽ അറിയാം സന്തോഷമായിന്ന്. ഇവിടെ രണ്ടെണ്ണം ഒഴിവായതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോ ദേ അടുത്ത രണ്ടെണ്ണം തീരുമ്പോ തീരുമ്പോ കൊണ്ട് നിറയ്ക്കാൻ ഇതെന്നാ നെല്ലിക്കാച്ചാക്കോ? ഇതൊക്കെ ഞാൻ ആരോട് പറയാൻ? ആ വാ കുമാരിമാരെ, കുമാരിമാരെ. എന്താ കമ്പി വന്നു? കമ്പി കമ്പി വന്നെങ്കിൽ ഏതെങ്കിലും ലോഡിങ്ങാരെ വിളിച്ച് പറയണം. ഇവിടെ വന്ന് പറയുന്നത് എന്തിനാ? ഓ അതല്ല, കരക്കമ്പി. ബാലചന്ദ്ര മഹാരാജാവിനെ കാണാനില്ല. എല്ലാവരും പറയുന്നത് ഇതിന്റെ മുന്നിൽ മാധവൻകുട്ടി മഹാരാജാവാണെന്ന. എന്താ, എന്താണ് ഇവിടെ പ്രശ്നം? രാജാവിനെ ഞങ്ങൾക്ക് പേടിയാ. അത് ഈ മീശ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴോ? അതല്ല, ഞങ്ങൾക്ക് പേടിയാ. അയ്യോ, അടുത്തോട്ട് വരല്ലേ, ഞങ്ങൾക്ക് പേടിയാ. മക്കളെ, നീ ഉറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ. ഇവിടെ എന്റെ ബാല എവിടെ? ബാലയല്ലേ നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ബാലേട്ടൻ എവിടെ? ക്രൂരനാണ് നിങ്ങൾ, ക്രൂരൻ. ക്രൂരനോ? അല്ല, ക്രൂരനാണ് നിങ്ങൾ, ചതിയനാണ് നിങ്ങൾ, വഞ്ചകനാണ് നിങ്ങൾ. മഹാരാജൻ, കാണാതെ പോയ നമ്മുടെ ബാലചന്ദ്ര മഹാരാജാവ് വരുന്നു. മഹാരാജൻ ഇത്ര നാൾ എവിടെയായിരുന്നു? അത് പിന്നെ, ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ രാജ്യത്ത് ഒരു ഓഖി അടിച്ചില്ലായിരുന്നു? ഞാൻ അവിടെ ചെന്ന് ദുരിതം അനുഭവിക്കുന്നവരോട് ഒരു കോമഡി പറഞ്ഞു. അപ്പൊ അവര് പറയുവാ, ഓയം കേവിന്ന്. എന്ന് വെച്ചാ? ഓട് മഹാരാജാവേ, കടല് വഴിയെന്ന്. അങ്ങനെ കടല് വഴി ഇത്രയും നാൾ ഓടിയത് കൊണ്ടാ എന്നെ കാണാതായത്. കുറച്ചു മുന്നേ നിങ്ങൾ എന്നാക്കിയാ പറഞ്ഞേ ഞാൻ ക്ലൂരൻ, നിങ്ങൾക്കെന്നെ പേടി. അയ്യോ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, ഞാൻ പോകുന്നേ, ഞാൻ ഈ നാട് തന്നെ വിട്ടു പോകുന്നേ. ഏട്ടാ, ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. അയ്യോ ഏട്ടാ, പോവല്ലേ, ഏട്ടാ പോവല്ലേ. ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാ നിങ്ങളുടെ ഏട്ടന് തിരിച്ചു വരാതിരിക്കാൻ ആവില്ല. ഓഹോ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പോരല്ലടി കാലത്തി. അതല്ല, ദേ നോക്കിക്കോ.
അയ്യോ അച്ഛൻ അല്ല ഇപ്പൊ കേറി വരേണ്ടത്, ഹിറ്റ്ലർ മഹാരാജാവാ. അയ്യോ എന്തിനാ എന്നെ തല്ലിയത്? എടാ ഞാൻ ഇപ്പോഴെങ്കിലും കേറി വന്നില്ലെങ്കിൽ നീയൊക്കെ ഈ ബാലെ പറഞ്ഞത് നാട്ടുകാര് എന്റെ അടുത്ത് പറയും. എന്ത് OMKV? ഹിറ്റ്ലർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹിറ്റ്ലർ മാധവൻകുട്ടി, റഫ് ആൻഡ് ടഫായിട്ടുള്ള, പരുക്കനായിട്ടുള്ള, ചൂടനായിട്ടുള്ള മാധവൻകുട്ടി, ചിലപ്പോൾ മണ്ടനായിട്ടുള്ള മാധവൻകുട്ടി, അങ്ങനെയുള്ള പല വഴികളുമുണ്ട്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി അത് ബാലെ ഫോർമാറ്റിൽ ഹിറ്റ്ലർ അവതരിപ്പിക്കുക, അത് പുതുമയുള്ള ഒരു ആവിഷ്കാരമാണ്. പിന്നെ ഹ്യൂമറിൻ്റെ കാര്യത്തിലും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൗണ്ടർ പുതുമയുണ്ടായിരുന്നു. കാരണം ഈ കുട്ടി പറയാണ്, ഒച്ച വെക്കരുതെന്ന് സാറല്ലേ പറഞ്ഞിട്ടുള്ളത്, ഒച്ച വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമെന്ന് സാറല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് നല്ല ഹ്യൂമറായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി. ഫാന്റാസ്റ്റിക്. പിന്നെ സുന്ദരിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ നിൻ കോട്ടയിടിച്ച് പൊടിച്ച് നിരത്തും സൂക്ഷിച്ചോളൂ, ആ പാട്ട് വളരെ നന്നായിട്ട് തന്നെ എൻ്റെ ആവിഷ്കാരം ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ എന്ന ചിത്രത്തിന് ഒരു ബാലയുടെ ഫോർമാറ്റിലൂടെ അവതരിപ്പിച്ച് അതിൽ കൊണ്ടുവരാവുന്ന പരമാവധി ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പ്രസന്റേഷനും എല്ലാം നന്നായിരുന്നു, പെർഫോമൻസും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. താങ്ക് യു. രോഹിണി ശശി, ലക്കി സ്റ്റാർസ്, യെസ്, റിയലി ഗുഡ് സ്റ്റാർസ്. എല്ലാ കഥാപാത്രത്തിലുള്ള അഭിനയം വളരെ നന്നായിരുന്നു. ആൻഡ് ഓൾസോ ദി പഞ്ചസ് നന്നായിട്ട് യു കുഡ് പെർഫോം. അതേമാതിരി ഒരു ബോഡി ലാംഗ്വേജ്, യുനോ, മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ തന്നെ എനിക്ക് കാണാൻ പറ്റി. ഒരു റീമേക്ക് എന്ന് പറയുമ്പോൾ വേറെ വഴി പോകാതെ ഇങ്ങനെ ഒരു ബാലെ ആൻഡ് കോസ്റ്റ്യൂം ഇതായിട്ട് എടുത്തത് തന്നെ വളരെ, ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക് ടു ഡു. പക്ഷെ അതിലും കൂടി എല്ലാ കുട്ടികളും, എല്ലാ അനിയത്തിമാരും വളരെ സുന്ദരമായിട്ട് അവർ ഡാൻസ് ചെയ്തു. റിയലി ഗുഡ്, റിയലി ഗുഡ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. ശ്രീയേട്ടാ, ഈ റീമിക്സ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഈ ബാലെ എടുക്കാൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരു ഐഡിയ കൊണ്ടുവന്നാരാ? സ്ക്രിപ്റ്റ് റൈറ്റർ സഹായിച്ച വിഷ്ണു ആണ് നമ്മളടുത്ത് പറഞ്ഞ്, ആ നമുക്കിത് ബാലയാക്കി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിനാദ്യം ഞാനൊരു വലിയ കൈഡിയ. വളരെ കളർഫുള്ളായിരുന്നു നിങ്ങളുടെ പാട്ടും ഡാൻസും അതുപോലെ തന്നെ ആവിഷ്കാരവും എല്ലാം വളരെ നന്നായിരുന്നു. പാട്ട് ജഗദീഷ് പറഞ്ഞു മറ്റേ പാട്ടാണ് കൊള്ളാവുന്നത്, പക്ഷെ ഞാൻ പാടിയ പാട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കിതച്ചെത്തും കാറ്റ് അതെല്ലാം നല്ല പാട്ട്. ജഗദീഷിന് ഇത്തിരി അസൂയമാണ്. അതിന്റെ ആ പാട്ടിന്റെ വ്യത്യാസത്തിൽ തന്നെ നമ്മുടെ സ്വഭാവം അറിയാം. ഇപ്പൊ ശ്രീകുട്ടനാണെങ്കിൽ കിതച്ചെത്തും കാറ്റ് അല്ല, റൊമാൻസ് ആണ്. ഞാനാണെങ്കിൽ സുന്ദരിമാരെ കെട്ടി പൊട്ടിയ ഭൂതത്താനെ, ആ സ്വഭാവം. അത് കറക്റ്റാണ്, കാരണം ഞാൻ വളരെ ലോല ഹൃദയനാണ്. ഇത് അങ്ങനെ അല്ലാന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. അപ്പൊ എന്തുകൊണ്ടും വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. റിമി, നമ്മള് ഈ ഹിറ്റ്ലർ മാധവൻകുട്ടി അല്ലെങ്കിൽ ഹിറ്റ്ലർ സിനിമ കാണുമ്പോൾ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന കുറേ കാര്യങ്ങൾ, അതായത് നാല് പെങ്ങന്മാരുടെ ചേട്ടൻ, വായി നോക്കിയായിട്ട് വരുന്ന ജഗദീഷ് ചേട്ടൻ എന്ന കഥാപാത്രം, ഹൃദയഭാനു. അല്ല, ഇന്ന് ജഗദീഷിന്റെ ദിവസം അല്ല. മലയാള സിനിമയിൽ ഇതേപോലെ പൊട്ടനായ ഒരു വായി നോക്കി കഥാപാത്രം ചെയ്യുക, അത്രയും ക്യൂട്ടായിട്ട് നമുക്ക് ഒരു പൊട്ടനൊന്നും കൂടെ ചേർത്താം. പിന്നെ എല്ലാവർക്കും അറിയാം ഈ സോമൻ ചേട്ടന്റെ ആ ഡയലോഗ്, ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ പറഞ്ഞ ഈ സംഭവം ഭയങ്കര ഒരു, അത്രയും കോമഡിക്കാരെടുക്കുന്ന ഡയലോഗ്. അതിൽ നിങ്ങൾ പറഞ്ഞൊരു ഇതാണ് ലാസ്റ്റ് പറയുന്നത്, അവസാനം കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി പഞ്ചാര കട്ടെന്ന് പറഞ്ഞ് കരിമീൻ തോടൻ തരും ഞാൻ വിചാരിച്ചു. അതേപോലെ നമ്മുടെ സുന്ദരിമാരുടെ കാര്യം പറയാം, അവർ ഒരുങ്ങി കിതച്ചെത്തും കാറ്റ് ഡാൻസ് എല്ലാം കോസ്റ്റ്യൂം അടക്കം സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്ന് ലക്കി സ്റ്റാർസിന് നല്ല രീതിയിൽ ശബ്ദം നൽകിയും ഇവിടെ എത്തിയും ഒക്കെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ മുകേഷ് സന്തോഷ് ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു സർപ്രൈസ് പെർഫോമൻസ്. മലയാളത്തിന്റെ പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം കാവ്യ മാധവൻ. എന്തോരാൾക്കാരവിടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഈ ജഡ്ജിങ് പാലിലൊക്കെ എന്താലേ കളറ്, ഇവരൊക്കെയാണ് കോമഡി സ്റ്റാറിൻ്റെ രാജാക്കന്മാർ.
പിന്നെ ഇന്നിവിടെ വരാനും ഈ ലക്കി സ്റ്റാറിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. പത്തനാപുരത്തിന്റെ സ്വന്തം ഗണേഷ് കുമാർ. ബാസുർ ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞു. ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞു. ഇന്നലെ മാടമ്പള്ളി മേടയെ വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് ഒരായിരം പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല? ഒരുപാട് വേദികളിൽ ചെയ്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഒരു ശബ്ദമുണ്ട് നമ്മുടെ സ്വന്തം ജഗദീഷേട്ടൻ്റെ വോയിസ്. കാര്യം, ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ ആശാൻ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കുളങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ പൊളിച്ചു കളയുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്താനുള്ളത്. എവരുടെ ബാറ്ററി കാജാ വിടി കണ്ണം തേവൻ തൈല. സംസാരിച്ചു കയറിയപ്പ കൈവിട്ടു പോയി. സന്തോഷ് ചേട്ടാ, ഇതുപോലുള്ള നല്ല പെർഫോമൻസസുമായിട്ട് ഇനിയും ഈ വേദിയിൽ ഇതുപോലെ എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ സിനിമ റീമിക്സ് റൗണ്ടിന് വേണ്ടി ജയതിഷേട്ടാ, ശശി ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ സിനിമ റീമിക്സ് റൗണ്ടിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്നു 93/100. സൂപ്പർ. എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we meet. This is Comedy Stars Season 2 powered by Lakshmi Jewelry winding up. അകലെ നിൽക്കുന്ന ഗൾഫിന്റെ ജോലിയും തരുന്നു. എനിക്ക് ഈ ഇന്തപ്പഴത്തിന്റെ ഉള്ളിൽ കുരു കയറ്റേ കടക്കകത്ത് വന്നാലേ ഫ്രീ വൈഫൈ. സമ്മതിക്കൂ. ആര്? നിങ്ങളെ വൈഫ്? എന്താ ഫ്രീ എന്ന് പറയാ? നീ ഈ സാധനം എടുത്ത് അങ്ങോട്ട് വേ, എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, എന്നിട്ട് അതെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് വേണം നമ്മളെ ബാക്കാരക്ക് മനുഷ്യനാണ്. എവനെ ഉരുക്കിയാണ് താറെടുക്കണത്? തോട് പണിക്ക് കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. ഉമ്മ.